നമസ്കാരം. പാലസ്തീനിലെ അറബികളുടെ ഔദാര്യത്തിൽ അവിടെ കടന്നുകൂടി ജൂതരാഷ്ട്രം സ്ഥാപിച്ചവരാണ് ഇസ്രായേൽ എന്നാണ് തിരിച്ചടി കിട്ടാൻ തുടങ്ങിയതോടെ ചില സഹോദരങ്ങളും അവരുടെ എല്ലിങ് കഷ്ണങ്ങൾക്ക് വേണ്ടി മുട്ടിലിഴയുന്നവരുടെയൊക്കെ ഒരു പ്രചാരണം. ഹിറ്റ്ലറുടെ ക്രൂരത സഹിക്കാൻ വയ്യാതെ യൂറോപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ജൂതർക്ക് അറബികൾ തേനും പാലും ഒഴുകുന്ന പാലസ്തീനിൽ അഭയം നൽകിയതാണ് എന്ന് പോലും പറയുന്ന മഹാന്മാരുണ്ട്. കഴിഞ്ഞ ദിവസം May 14 ഇസ്രായേൽ രാഷ്ട്രം ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസമാണത്. ഇസ്രായേലിലെ ഒരു ചരിത്രം ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല സുദിനം കൂടിയാണ് ആ ഒരു May 14. ഇസ്രായേൽ ചരിത്രം പറയുമ്പോൾ അതിൽ മതപരവും സാംസ്കാരികപരവുമായിട്ടുള്ള വിശ്വാസങ്ങളും ചരിത്രപരമായതും പുരാവസ്തു ഗവേഷണത്തിൽ നിന്ന് ലഭിച്ച തെളിവുകളും എല്ലാമുണ്ട്. വിശ്വാസപരമായ കാര്യങ്ങൾ മാറ്റി നിർത്താം, ചരിത്രത്തിലേക്ക് നോക്കാം. അബ്രഹാത്തെയാണ് പൂർവ്വപിതാവായി ക്രിസ്ത്യാനികളും ജൂതരും മുസ്ലിങ്ങളും കാണുന്നത്. അബ്രഹാത്തിന് മുമ്പുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു തെളിവുകളും ഇല്ല. മെസപ്പൊട്ടോമിയക്കാരനായ അബ്രഹാമത്തെ ദൈവം കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്നാണ് വിശ്വാസം. ജൂതവിശ്വാസ പ്രകാരം സന്തതികളില്ലാതെ മരിച്ചാൽ മോക്ഷം കിട്ടില്ല. അബ്രഹാത്തിന് പ്രായമേറെ ചെന്നിട്ടും ഭാര്യ സാറയിൽ കുട്ടികളുണ്ടായില്ല. വേലക്കാരിയായ അഗറിലാണ് അബ്രഹാത്തിന് ഒരു കുട്ടി ഉണ്ടാവുന്നത്. അവന് ഇസ്മായിൽ എന്ന് പേരിട്ടു. പക്ഷേ ദൈവം അബ്രഹാത്തിന് നൽകിയ വാഗ്ദാനമനുസരിച്ച് സാറയിൽ തന്നെ അബ്രഹാത്തിന് പുത്രൻ ജനിച്ചു. അവനാണ് ഐസക് അല്ലെങ്കിൽ ഇസഹാക്ക്. ക്രിസ്ത്യാനികളും ജൂതരും അബ്രഹാത്തിന് ഭാര്യയായ സാറയിൽ ജനിച്ച ഇസഹാക്കിനെയും അവൻ്റെ സന്തതി പരമ്പരകളെയുമാണ് പിന്തുടരുന്നത്. ഇസഹാക്കിൻ്റെ മക്കളാണ് ഏശാവും യാക്കോബും. ഈ യാക്കോബിനെയാണ് ദൈവം ഇസ്രായേൽ എന്ന് പേര് ചൊല്ലി വിളിച്ചത്. യാക്കോബിൻ്റെ മകനാണ് ജോസഫ്. ഇസ്രായേൽ വംശത്തിൻ്റെ ഉത്ഭവം ഇങ്ങനെയാണ്. ദൈവം അബ്രഹാമിന് നൽകിയ ദേശമാണ് കാനാൻ ദേശം എന്നറിയപ്പെടുന്ന ഇസ്രായേൽ. ഇതെല്ലാം BC 16-17 എന്ന് കരുതപ്പെടുന്നു. അക്കാലത്ത് ലോകം മുഴുവൻ ക്ഷാമമുണ്ടായി. യാക്കോബിൻ്റെ മകൻ ജോസഫിന് ക്ഷാമം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞതുവഴി ഈജിപ്ത് മാത്രം ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതോടെ ഈജിപ്തിലേക്ക് ഇസ്രായേലിയർ കുടിയേറി. അവരുടെ നരകതുല്യ ജീവിതം അവിടെ തുടങ്ങുന്നു. മോശ എന്ന രക്ഷകനിലൂടെ BC 13 ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെ കാനാൻ ദേശം എന്നറിയപ്പെട്ട ഇസ്രായേലിലേക്ക് തിരികെ എത്തുന്നു. ജൂതരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറ ഇക്കാലത്താണ് രൂപപ്പെട്ടത്. അതുപോലെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് 10 കൽപ്പനകൾ നൽകിയതും അക്കാലത്താണ്. തുടർന്ന് 12 ഗോത്രങ്ങളായി അവർ അവിടെ കഴിഞ്ഞു. BC 1020 ജൂത രാജവംശം രൂപീകൃതമാവുന്നത്. സാവൂൾ ആയിരുന്നു ആദ്യത്തെ രാജാവ്. പിന്നീട് ദാവൂദ് രാജാവ് ജെറുസലേം കേന്ദ്രമാക്കി ഇസ്രായേൽ ഭരിച്ചു. തുടർന്ന് ദാവീദിൻ്റെ മകനായ സോളമൻ ഇസ്രായേൽ രാജാവായി. കലാകാരൻ കൂടിയായ സോളമനാണ് ജെറുസലേം ദേവാലയം പണികഴിപ്പിച്ചത്. സോളമൻ രാജാവിന് ശേഷം ശക്തനായ ഭരണാധികാരി ഇല്ലാതായതോടെ 12 ഗോത്രങ്ങൾ തമ്മിൽ തല്ലി രാജ്യം നശിക്കാൻ തുടങ്ങി. അതോടെ വിദേശ ശക്തികൾ ഇസ്രായേൽ കീഴടക്കി. ആദ്യം അസീരിയക്കാരും പിന്നീട് ബാബിലോണിയക്കാരുടെയും നിയന്ത്രണത്തിലായി ഇസ്രായേൽ. BC 576 ബാബിലോണിയക്കാരാണ് ജെറുസലേം ദേവാലയം ആദ്യം തകർത്തത്. തുടർന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി ഇസ്രായേൽ. യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്ത് റോമൻ ഭരണമായിരുന്നു ഇസ്രായേലിൽ. BC 63 ജെറുസലേം ദേവാലയം പുനർനിർമ്മിക്കുന്നുണ്ട്. പക്ഷേ AD 70 അത് വീണ്ടും തകർക്കപ്പെട്ടു. പിന്നീട് AD 636 വരെ ഇസ്രായേൽ ബൈസാന്റിൻ്റെ ഭരണത്തിൽ ആയിരുന്നു. കോൺസ്റ്റാന്റിനെ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതോടെ ക്രിസ്തുമതത്തിന് വലിയ പ്രചാരം ലഭിച്ചു. ജൂത ജനതയ്ക്ക് ജെറുസലേം നഗരത്തിൽ വർഷത്തിൽ 1 ദിവസം മാത്രമായിരുന്നു പ്രവേശനത്തിന് അനുവദിച്ചിരുന്നത്. അക്കാലത്താണ് ഇസ്രായേൽ ജനത മറ്റു ദേശങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മുടെ സമാധാനക്കാർ ആ പ്രദേശം കീഴടക്കുന്നത്. അതായത് AD 636. അതിനുശേഷം എന്തുണ്ടായി എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇസ്രായേൽ ജനതയെ അവർ നിഷ്ഠൂരം വേട്ടയാടി. വലിയ നികുതിയും അടിച്ചമർത്തലും സഹിക്കവയ്യാതെ 11-ാം നൂറ്റാണ്ടോടെ ചെറിയൊരു വിഭാഗം ഒഴികെ ബാക്കിയുള്ള ഇസ്രായേൽ ജനത ദൈവം അവർക്ക് നൽകി എന്ന് വിശ്വസിക്കുന്ന സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് പലായനം ചെയ്തു. അബ്രഹാമിന് വേലക്കാരിയിലുണ്ടായ ഇസ്മായിലിൽ നിന്നാണ് മുസ്ലിങ്ങളുടെ വംശപരമ്പര എന്ന് പറഞ്ഞല്ലോ. ഈ ഇസ്മായിൽ മെക്കയിലേക്ക് കുടിയേറി എന്നാണ് മുസ്ലിം വിശ്വാസം. അതല്ലാതെ AD 636 വരെ മുസ്ലിങ്ങൾക്ക് ഇസ്രായേൽ ദേശവുമായി. പിന്നീട് പലസ്തീൻ എന്ന് ഒട്ടോമൻ തുർക്കികൾ നാമകരണം ചെയ്ത
ആ സ്ഥലം യാതൊരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത. ശരിക്കും ഇസ്രായേൽ ദേശത്തെ ആക്രമിച്ച് കീഴടക്കിയതാണ് അറബികൾ. ബിസി 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നതാണ് ഇസ്രായേൽ ചരിത്രം. അതിൽ കുറേ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് എങ്കിലും പുരാവസ്തു ഗവേഷണങ്ങളിലൂടെ ജെറുസലേം ദേവാലയത്തിൻ്റെതടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. AD 636 തുടങ്ങുന്ന സമാധാനക്കാർക്ക് എന്തായാലും BC 10-ാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ ദേവാലയം പണിയാൻ കഴിയില്ലല്ലോ. അറബികൾക്ക് ശേഷം കുരിശുയുദ്ധം പോലുള്ള ചരിത്രമുണ്ടെങ്കിലും എല്ലാം കൂടി വിവരിക്കുന്നില്ല. 1-ാം ലോകമഹായുദ്ധകാലം വരെ ഇസ്രായേൽ ദേശം ഒട്ടോമാൻ ഭരണത്തിലായിരുന്നു. അവർ ഇസ്രായേൽ ദേശത്തെ പലസ്തീൻ എന്നാണ് വിളിച്ചിരുന്നത്. ഒട്ടോമൻ ഭരണം തുടങ്ങുന്ന കാലത്ത്, അതായത് 1517, വെറും 1000 ജൂതകുടുംബങ്ങൾ മാത്രമാണ് ഇസ്രായേലിൽ ബാക്കിയുണ്ടായിരുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്കാലമത്രയും യഹൂദ ജനതയുടെ ചെറിയൊരു വിഭാഗമെങ്കിലും ഇസ്രായേലിൽ തുടർന്നിരുന്നു എന്നതാണ്. ഒട്ടോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് അങ്ങ് ഇസ്താംബൂളിൽ നിന്നായിരുന്നതുകൊണ്ട് അവർ ഈ പ്രദേശത്തേക്ക് വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. കാലക്രമേണ ഇസ്രായേൽ വിട്ടുപോയ ജൂത ജനത തിരികെ വരാൻ തുടങ്ങി. അവർ കൂടുതലായും ജെറുസലേം കേന്ദ്രീകരിച്ചാണ് താമസം തുടങ്ങിയത്. ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പതനവും 1-ാം ലോകമഹായുദ്ധവും ലോകമെങ്ങും ചിതറിക്കപ്പെട്ട് കിടന്നിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് തങ്ങളുടെ മാതൃദേശത്തേക്ക് മടങ്ങിപ്പോകണം എന്ന തീക്ഷ്ണമായ ആഗ്രഹവുമൊക്കെ കൊണ്ട് കൂടുതൽ ജൂത ജനത ഇസ്രായേലിലേക്ക് തിരികെ വന്നു തുടങ്ങി. 1860 ആയപ്പോഴേക്കും ജെറുസലേം നഗരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ജൂത വിഭാഗം അങ്ങ് വളർന്നു. 1-ാം ലോകമഹായുദ്ധം തുടങ്ങുന്ന 1914 ഇസ്രായേലിൽ ജൂത ജനസംഖ്യ 85,000 ആയിരുന്നു. അത് AD 1500 വെറും 5,000 ആയിരുന്നു. 3 ബറ്റാലിയൻ ജൂവിഷ് ലീജിയൻ്റെ പിന്തുണയോടെ ബ്രിട്ടൻ 1917 ജെറുസലേം കീഴടക്കി ഒട്ടോമൻ ഭരണം അവസാനിപ്പിച്ചു. തുടർന്ന് ബ്രിട്ടൻ മുൻകൈയെടുത്ത് ലീഗ് ഓഫ് നേഷൻ്റെ അംഗീകാരത്തോടെ ഒരു പുതിയ ജൂത രാഷ്ട്രത്തിനുള്ള നടപടികൾ തുടങ്ങി. അതോടെ ലോകമെമ്പാടും നിന്നും യഹൂദർ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് മടക്കയാത്ര തുടങ്ങി. വന്നവർ വെറുതെ ഇരുന്നില്ല, അവർ രാഷ്ട്രനിർമ്മാണത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അക്കാലമത്രയും. പ്രവാസകാലത്ത് അവർ ആർജിച്ച സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അവർ ആ മരുഭൂമിയിൽ പൊന്നു വിളയിക്കാൻ തുടങ്ങി. ഇവിടെ സഹോദരങ്ങൾ പറയുന്നത് മടങ്ങി വന്ന ജൂതന്മാർക്ക് വിശാല ഹൃദയരായ അറബികൾ അഭയം നൽകി എന്നൊക്കെയാണ്. 1920, 1921, 1929, 1936, 39 ഇസ്രായേലിലേക്ക് തിരികെ വന്ന യഹൂദ ജനതയ്ക്ക് നേരെ ആ അറബികൾ ആക്രമണം അഴിച്ചുവിട്ടു. അവരുടെ വസ്തുവകകൾ കൊള്ളയടിച്ചു, കൃഷിയിടങ്ങൾ തകർത്തു. 1929 ഹെബ്രോൺ കൂട്ടക്കൊലയായിരുന്നു ഏറ്റവും നടക്കുന്നത്. അവസാനം യഹൂദജനം തിരിച്ചടയ്ക്കാൻ തുടങ്ങിയതോടെ സഹോദരങ്ങൾ നിലവിളി തുടങ്ങി. ജൂത ജനത സ്വന്തം രാജ്യമായ ഇസ്രായേലിലേക്ക് തിരികെ വരുന്നതിനെതിരെ അറബ് രാജ്യങ്ങളിലും പ്രതിഷേധം ഉണ്ടായി. 1944 ആയപ്പോഴേക്കും ഇസ്രായേൽ ശരിക്കും കരുത്താർജിച്ചു. ഐക്യരാഷ്ട്രസഭ പാർട്ടീഷൻ പ്ലാൻ 1947 പ്രകാരം പാലസ്തീനെ 6 സെക്ടറായി വിഭജിച്ചു. 3 അറബുകൾക്കും 3 ജൂതർക്കും. ജെറുസലേം ഇൻ്റർനാഷണൽ സോണായി നിലനിർത്തി. അങ്ങനെ 1948 മെയ് 14 ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്നു. പിറ്റേന്ന് 5 അറബ് രാഷ്ട്രങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു. ലോകം മുഴുവൻ കരുതി ഇസ്രായേൽ തീർന്നു എന്ന്. പക്ഷേ സംഭവിച്ചത് ചരിത്രം. ഇസ്രായേൽ അന്നു മുതൽ ഇന്ന് വരെ ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങോട്ട് ആക്രമിച്ചവരെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുമുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു അറബികൾ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ ഭൂവിസ്തൃതി വർദ്ധിച്ചു, അറബികളുടേത് കുറഞ്ഞും വന്നു. ഇനിയും ആക്രമിച്ചാൽ അത് ഇനിയും കുറയും. ഇസ്രായേൽ ആയുധം താഴെവെച്ചാൽ പിന്നെ ഭൂമുഖത്ത് അവർ കാണില്ല എന്ന് അവർക്ക് തന്നെ നന്നായിട്ടറിയാം. ഇസ്രായേൽ യഹൂദ ജനതയുടേതാണ്. 2000 വർഷത്തോളം അവർ വേട്ടയാടപ്പെട്ടു. സ്വന്തം നാട്ടിൽ നിന്ന് അവരെ തുരത്തിയവർ നാടിൻ്റെ അവകാശികളായി മാറി. സ്വന്തം നാട് അവർ തിരികെ പിടിച്ചു. അപ്പോഴും മുഴുവൻ ഇസ്രായേൽ വേണം എന്ന് അവർ പറഞ്ഞില്ല. കിട്ടിയതിൽ സന്തോഷിച്ചു. അവിടെ അവർ പൊന്നു വിളയിച്ചു. പക്ഷേ അവരെ ഇനിയും സ്വസ്ഥമായി കഴിയാൻ വിടില്ല എന്ന് വെച്ചാൽ എന്തു ചെയ്യും? വെറും 73 കൊല്ലം കൊണ്ട് അവർ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളായി മാറി. അവരെ ആക്രമിക്കുന്നവരുടെ അവസ്ഥയോ നരകതുല്യവും. ഇസ്രായേൽ ജനതയ്ക്ക് ലോകത്ത്
വേറൊരു രാജ്യമില്ല. ആ മണ്ണ് ദൈവം അബ്രഹാത്തിനും വംശപരമ്പരകൾക്കും നൽകിയതാണ്. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം എന്നാണ് ബൈബിളിൽ ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദേശമാക്കി മാറ്റാൻ അവർ 2000 വർഷമെടുത്തു. അവരെ വിട്ടേക്കുക, അവർ ദൈവത്തിൻ്റെ ജനമാണ്, നിങ്ങൾക്കവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇസ്രായേൽ ജനതയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇനിയും നടന്നിട്ടില്ല. സോളമൻ രാജാവ് നിർമ്മിച്ച ജെറുസലേം ദേവാലയം അവർക്ക് പുനർനിർമ്മിക്കണം. നിങ്ങൾ അങ്ങോട്ട് ആക്രമിച്ചപ്പോഴാണ് ജെറുസലേം നഗരം കൂടി ഇസ്രായേൽ പിടിച്ചെടുത്തത്. ഇനിയും ആക്രമിച്ചാൽ അവിടെ ഒരു ജനതയുടെ 3000 വർഷത്തെ കാത്തിരിപ്പിനായിരിക്കും അവസാനം ഉണ്ടാവുക. ഓർമ്മിക്കുക. വെബ്ഡെസ്, തത്വമയി ന്യൂസ്.